ചൊല്ലിത്തീർക്കാവുന്നതാണ്. അതിനു പോലും നമ്മിൽ പല ആളുകൾക്കും സമയമില്ല. അള്ളാഹു എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലമായ ഭൂമി സൃഷ്ടിച്ചു. വെള്ളത്തിലാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. വെള്ളം ചുറ്റിയിരിക്കുകയാണ് ഭൂമിയെ. പഴയകാലത്ത് നമ്മൾ പറയുന്നത് പോലെ മൊത്തല വെള്ളത്തിലിട്ടതുപോലെയാണ് ഭൂമി. വെള്ളവും ഭൂമിയുമായിട്ട് വളരെ കുറച്ചാണ് ഭൂമി. മുക്കാൽ ഭാഗവും വെള്ളം മൂടിയിരിക്കുകയാണ്. അച്ചുതണ്ടിൽ കിടന്ന് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പഴയകാലത്തെ കിതാബുകളിൽ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഒരു കാളയുടെ കൊമ്പിന്മേലാണ് ഭൂമി. ഭൂമി കൃത്യമായിട്ടൊരു ഗോളത്തിന്റെ രൂപത്തിൽ അല്ല, 23 ഡിഗ്രി വടക്കു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ചെരിഞ്ഞു നിൽക്കുന്ന ഭൂമി ഒരു മണിക്കൂറിൽ 1682 കിലോമീറ്റർ കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഓടുന്ന ഏറ്റവും വലിയ ജംബോ ജെറ്റ് ഫ്ലൈറ്റ് അത് ഓടുന്നത് ഒരു മണിക്കൂറിൽ ആവറേജ് 800-900 കിലോമീറ്ററാണ്. അതേസമയത്ത് ഞാനും നിങ്ങളും താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി അത് കിഴക്കോട്ട് കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ 1682 കിലോമീറ്ററാണ്. അങ്ങനത്തെ ഭൂമി വെള്ളത്തിൽ ഇട്ടപ്പോൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങിയപ്പോ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഇളക്കം നിർത്താൻ വേണ്ടി മഹാനായ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആണിയാണ് പർവ്വതം. പർവ്വതങ്ങൾ ഈ ഭൂമിക്ക് ആണികളായി അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതാണ് ഈ പർവ്വതങ്ങളെ ആണികളായി സൃഷ്ടിച്ചു. അപ്പോ ആടിക്കൊണ്ടിരിക്കുന്ന ഭൂമി അവിടെ നിന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിച്ചു, മുത്തുനബി പറയുകയാ, അല്ലോ ഇത്ര വലിയ ഭൂമിയെ ഈ രൂപത്തിൽ പിടിച്ചു നിർത്താൻ മാത്രം ശക്തി ഈ പർവ്വതങ്ങൾക്കുണ്ടെങ്കിൽ ഈ പർവ്വതങ്ങൾ അപാരം തന്നെ, ഇതിന്റെ ശക്തി അപാരം തന്നെ. ഈ ലോകത്ത് ഏറ്റവും വലിയ കൊടുമുടിയായിട്ടറിയപ്പെടുന്ന എവറസ്റ്റ് കൊടുമുടി, എവറസ്റ്റ് കൊടുമുടിയും ഈ ഭൂമി സമുദ്ര നിരപ്പിൽ നിന്നുള്ള അതിന്റെ പൊക്കവും കൂടി കൂട്ടിയാല് ഒരു 360 ഡിഗ്രിയുള്ള ഒരു ബോൾ, ആ ബോളിന്റെ മുകളിൽ ഒരു ഗോതമ്പത്തിന്റെ മണി 7 കഷ്ണമായി മുറിച്ചാൽ അതിലൊരു കഷ്ണം വെച്ചാൽ എത്ര കണ്ടതിന്റെ പ്രതലത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുവോ, അത്രേ എവറസ്റ്റ് കൊടുമുടിയുള്ളൂ. എങ്കിൽ പിന്നെ ഈ ഭൂമി എത്രയാ? അത്ര വലിയ ഭൂമിയെ പിടിച്ചു നിർത്താനുള്ള പർവ്വതമാ ഈ ആണികളാണ് ഈ പർവ്വതം എന്ന് പറഞ്ഞപ്പോ അതിലും ശക്തിയുള്ള ശക്തിയുള്ള വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഉണ്ട്. അതെന്താ? അതേ, ഏത് പർവ്വതത്തെയും ഇടിച്ച് പൊടിച്ച് തരിപ്പണമാക്കി നിരപ്പാക്കാൻ മാത്രം ശക്തിയുള്ള ഇരുമ്പ്. ഈ JCB എങ്ങാനും കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലോ ഏത് JCP എത്ര പർവ്വതങ്ങളാ നിരത്തിയത്? പഴയകാലത്ത് നിങ്ങൾക്കറിയോ ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ സ്ഥലമൊക്കെ ചതുപ്പ് പ്രദേശമായിരുന്നു. അതൊക്കെ JCP കൊണ്ടുപോയി താട്ടി നിരപ്പാക്കി. അപ്പൊ ഈ ഇരുമ്പിന്റെ ശക്തി എത്രയാ? അപ്പൊ മലക്കൾ ചോദിച്ചു, ഈ ഇരുമ്പ് വമ്പൻ തന്നെ, ഈ ഇരുമ്പിനേക്കാൾ വല്ല ശക്തിയുള്ള വല്ല വസ്തു ഉണ്ടോന്ന് ചോദിച്ചു. ഇരുമ്പിനെ പാകപ്പെടുത്താൻ പറ്റുന്ന, ഇരുമ്പിനെ തകർക്കാൻ പറ്റുന്ന, ഇരുമ്പിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഉണ്ട്. ഉണ്ട്. അതെന്താ? അത് തീയ്. ഏത് ഒരു ഇരുമ്പിനെയും പാകപ്പെടുത്താൻ പറ്റുമല്ലോ, തീയുണ്ട്. തീയിലിട്ടാൽ ഒരു കാന്ത ഇരുമ്പുണ്ടോ? അത് പാകം വരാത്ത ഒരു ഇരുമ്പുണ്ടോ? അതുകൊണ്ട് ഇരുമ്പിനേക്കാൾ അത് ശക്തിയാണ് തീയിനെ എന്ന് പറഞ്ഞു. അപ്പൊ മലക്കുൾ ചോദിച്ചു, അല്ലോ ഈ തീയെന്ത് മാത്രം ശക്തിയുള്ളതാണ് റബ്ബേ, ഇത്ര വലിയ ശക്തിയുള്ള തീയിനെ അതിജീവിക്കാൻ പറ്റുന്ന, തീയിനെ ഒതുക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. തീയ് പരാജയപ്പെടുന്ന വല്ലതും ഉണ്ടോ? ഉണ്ട്. അതെന്താ? വെള്ളം. എത്ര വലിയ തീയാണെങ്കിലും വെള്ളം ഒഴിച്ചു നോക്കട്ടെ, ഏതെങ്കിലും സ്ഥലത്ത് തീ കെടുന്നില്ലെങ്കിൽ വെള്ളം കുറവായതുകൊണ്ടാ.
വെള്ളമങ്ങ് ഒഴിച്ച തീയങ്ങ് കെട്ടുപോവും. അല്ലോ, എന്നാ പിന്നെ ഈ വെള്ളം? വെള്ളം ഭയങ്കര. ഏത് കോട്ടക്കൊത്തളങ്ങളും ഇരുമ്പിനെയും നമുക്കറിയാം, 132 കൊല്ലത്തെ ആയുസ്സുള്ള നമ്മുടെ മുല്ലപ്പെരിയാറ് ഡാമിന്റെ കെട്ടിനെ പോലും നിമിഷ നേരം കൊണ്ട് അങ്ങ് പൊടി പൊടിച്ചിട്ട് തകർക്കാൻ മാത്രം ശക്തിയുണ്ട് വെള്ളത്തിന്. വെള്ളത്തിനാരും വയ്യൊന്നും കൊടുക്കണ്ട, മുപ്പരങ്ങ് പോയിക്കോളും. നിങ്ങൾ കണ്ടില്ലേ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ അതിപടുകൂറ്റൻ പർവ്വതങ്ങളെയും വലിയ കട്ടപ്പാറകളെയും വലിയ വൃക്ഷങ്ങളെയും നിമിഷ നേരം കൊണ്ട് തരിച്ച് തരിപ്പണമാക്കി ചാലിയാറിൽ കൂടി കുത്തിയൊഴുകിപ്പോഴിയെങ്കിൽ ഈ വെള്ളത്ര ഭയങ്കര. ഈ വെള്ളം എത്ര ശക്തിയുള്ളതാ. ഈ വെള്ളത്തിന് തകർക്കാൻ പറ്റാത്തത് എന്താ? എന്തും തകർക്കും. ഏത് വലിയ കെട്ടിടങ്ങളെയും കോൺക്രീറ്റ് സൗധങ്ങളെയും വലിയ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാലങ്ങളെയും ലോകത്തുള്ള സർവവസ്തുക്കളെയും നിമിഷ നേരം കൊണ്ട് അതിനെ തരിപ്പണമാക്കി നശിപ്പിച്ചുകൊണ്ട് പാത തെളിയിച്ച് പോകാൻ മാത്രം ശക്തിയുണ്ട് വെള്ളത്തിന്. അപ്പൊ മലക്കുളിച്ച് ഈ വെള്ളത്തിനെ തോൽപ്പിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടോ വെച്ച്, വെള്ളത്തിനെയും അതിജയിക്കാൻ പറ്റി? ഉണ്ട് ഉണ്ട്, അതുണ്ട്. ഏത് വെള്ളത്തിനെയും, ഏത് വെള്ളം തകർത്ത് തരിപ്പണമാക്കിയ പട്ടണങ്ങളെയും, ലിസ്ബൺ പട്ടണം പോലത്തെ പട്ടണങ്ങളെയും, ന്യൂയോർക്ക് പോലത്തെ പട്ടണങ്ങളെയും, ഏത് പട്ടണങ്ങളെയും നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് ഒരു വലിയൊരു പ്രളയത്തിന് നശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് വീണ്ടും പഴയതുപോലെ പണിയാനും അത് വീണ്ടും പഴയ രൂപത്തിലെത്തിക്കാനും ഇവിടെ നൂറുകണക്കിനല്ല, 1000 വീടുകൾ തകർന്നെങ്കില്, 1000 കെട്ടിടങ്ങൾ തകർന്നെങ്കില്, 1000 വൃക്ഷങ്ങൾ തകർന്നെങ്കില്, അതിന് മുഴുവനും പഴയതിനേക്കാൾ ഉപരി സൗന്ദര്യവും പഴയതിനേക്കാൾ ഉപരി ശക്തിയും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതാണ് മനുഷ്യൻ കൊടുക്കുന്ന ധർമ്മം. മനുഷ്യന്മാര് കണ്ടില്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങോട്ട് ധർമ്മം കൊടുക്കാൻ തുടങ്ങിയാൽ ഏത് ദുരിതാശ്വാസത്തിന്റെ, അങ്ങനെ പ്രളയം 2018-19 കൊറോണയും അതുപോലെ തന്നെ പ്രളയം വരുത്തി വച്ചിരിക്കുന്ന നാശനഷ്ടങ്ങളെ എത്ര പെട്ടെന്നാണ് ഉദാരമതികളായ സൽസാലിഹീങ്ങളായ നല്ലവരായ മനുഷ്യത്വമുള്ള മനുഷ്യന്മാര് ധർമ്മം കൊണ്ട് രണ്ടാമത് പണിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് മുത്തുറസൂൽ പറഞ്ഞത്, ഈ ധർമ്മത്തെ പോലെ ശക്തിയുള്ളൊരു സംഗതി വേറെയില്ല. അതുകൊണ്ട് ധർമ്മം കൊടുക്കണം. ഇദാ റഅയ്തും ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്ത് പ്രകൃതിയെ കൊണ്ട് അമ്മാനമാടുന്നത് കാണുമ്പോൾ, നിങ്ങൾക്ക് ചെറിയ ചെറിയ പനിഷ്മെന്റ് തരുന്നത് കാണുമ്പോൾ, ആ പനിഷ്മെന്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് അള്ളാഹുവിന്റെ ദിക്റിലേക്കും നിങ്ങൾ ധർമ്മത്തിലേക്കും നിങ്ങൾ ഒഴുകണം, ധർമ്മം ചെയ്യണം. ആ ധർമ്മത്തിന് വലിയ ശക്തിയാ. അതുകൊണ്ട് ഏതെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിനക്ക് തന്നിട്ടുള്ള പ്രത്യേകം ചില അനുഗ്രഹങ്ങളുണ്ട്, ആഫിയത്ത് നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാ. ലോകത്ത് ഒന്നിനോടും കിടപിടിക്കാത്ത ഏറ്റവും വലിയ നിഅമത്താണ് അനുഗ്രഹമാണ് നിനക്ക് തന്ന ആഫിയത്ത്. ആഫിയത്ത് കൊണ്ട് നീ നേടേണ്ടത് അദ്ദാറല്ലാഹിറ, നിനക്ക് അള്ളാഹു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് നിന്റെ സമ്പത്ത്. അതുകൊണ്ട് നീ തേടേണ്ടത് അദ്ദാറല്ലാഹിറ, നിനക്ക് അള്ളാഹു തന്നിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്താണ് നിന്റെ മക്കള്. ആ മക്കളെ കൊണ്ട് നീ നേടേണ്ടത് അദ്ദാറല്ലാഹിറ. നിനക്ക് അള്ളാഹു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിന്റെ സമയം, ഒഴിവ് സമയം. അതുകൊണ്ട് നീ നേടേണ്ടത് അദ്ദാറല്ലാഹിറ. ഒരു 10 മിനിറ്റ് സമയം കിട്ടിയാല്, അല്ലെങ്കിൽ അരമണിക്കൂർ സമയം കിട്ടിയാല് വെറുതെ തേരാ പാരാ നടക്കുന്നതിന് പകരം അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള സമയം, ഒഴിവ് സമയം, ഒരു ദിവസം നിങ്ങൾക്കറിയുമോ സഹോദര, 82,000 ചില്ലാനം മിനിറ്റുകൾ സെക്കൻഡുകൾ നിനക്ക് തന്നിട്ട്, 82,000 ചില്ലാനം സെക്കൻഡുകൾ ഓരോ ദിവസവും നിനക്ക് കിട്ടിയിട്ട് ആ സെക്കൻഡുകളെ കൊണ്ട് ഒരു 4 മിനിറ്റ് 10 മിനിറ്റ് അള്ളാഹു തആലക്ക് ദിക്ര് ചെല്ലാൻ വേണ്ടി നീ ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ പോലത്തെ നന്ദി കെട്ടവൻ ലോകത്തുണ്ടോ? നിന്നെ പോലെ നന്ദിയില്ലാത്തവൻ ലോകത്തുണ്ടോ?
അള്ളാഹനെ ഓർക്കാത്തവൻ ലോകത്തുണ്ടോ? ഞാൻ നീട്ടി സംസാരിച്ചതല്ല, ഞാൻ ഈ ദിക്രിനെ പറ്റി പറഞ്ഞപ്പോ ചില ആളുകൾ അങ്ങനെ അറിയാതെ എഴുന്നേറ്റ് പോയത് കണ്ടപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അള്ളാഹുവിന്റെ ദിക്രിലേക്ക് ജാഗരൂകരാവണം. അടുത്ത വെള്ളിയാഴ്ച ഈ സമയമാകുമ്പോൾ ഞാനും ഇതേ ഏതെങ്കിലും പള്ളിക്കാട്ടിൽ ആഴമേറിയ കബറിന്റെ കൂരിരുട്ടിന്റെ കബറിൽ കിടന്നുകൊണ്ട് ഞാൻ ആ കബറിൽ കിടക്കുമ്പോൾ ആരെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയെങ്കിൽ, ആരെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയെങ്കിൽ, ആരെങ്കിലും ഒരു ഫാത്തിഹ സൂറത്തോതി എനിക്ക് വേണ്ടി ദുആ ചെയ്തെങ്കിൽ, ആരെങ്കിലും ഒരു 10 രൂപ പാപപ്പെട്ടവന്റെ ധർമ്മം കൊടുത്തിട്ട് അതിന്റെ പ്രതിഫലം എനിക്ക് വേണ്ടി ഹദിയാ ചെയ്തെങ്കിൽ എന്ന് ഞാൻ നാളെ അടുത്ത വെള്ളിയാഴ്ച പള്ളിക്കാട്ടിൽ കിടന്നുകൊണ്ട് ചിന്തിക്കില്ല. ആര് കണ്ടു സഹോദര? ആര് കണ്ടു സഹോദര? ഇന്ന് എനിക്ക് നിസ്കാരത്തിന് ശേഷം ജുമാ നിസ്കാരത്തിന് 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും, എനിക്കിന്ന് 10 രൂപ കൊടുക്കാൻ പറ്റും, എനിക്ക് 10 മിനിറ്റ് ദിക്ര് ചെല്ലാൻ പറ്റും, എനിക്കൊരു ഫാത്തിഹ സൂറത്ത് ചെല്ലാൻ പറ്റും, ഇതൊക്കെ എനിക്ക് പറ്റിയിട്ട് ഇന്ന് ഞാൻ അലംഭാവത്തോടുകൂടി തരാ പാരാ സലാം വീട്ടുകൊണ്ട് എഴുന്നേറ്റങ്ങ് പോവുകയാ, എന്റെ മക്കളങ്ങ് എഴുന്നേറ്റ് പോവുകയാ, എന്റെ കൂട്ടുകാരെഴുന്നേറ്റ് പോവുകയാ. ഞാൻ ഇതുകൊണ്ടൊന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ മനുഷ്യന്റെ കൽബ് കടുത്തു പോയിട്ടുണ്ട്, ഹൃദയം കറുത്തു പോയിട്ടുണ്ട്, ഹൃദയം ദുഷിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും അറിയണം എന്ന് താല്പര്യമുണ്ടോ? എന്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, എന്റെ ഹൃദയം കറുത്തു പോയിട്ടുണ്ട്, എന്റെ ഹൃദയം കരിമ്പാറയേക്കാൾ കറുത്തു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ അടയാളം എന്താണെന്നറിയോ? ഒന്ന്, ഒരു ഇബാദത്തിനും സമരത്തുണ്ട്, അല്ലാ യജ്തലിൽ ഇബാദത്തി സമറ, ഒരു ഇബാദത്ത് ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല, അതിനൊരു ഫലം തോന്നൂല, അതിലേക്ക് ആഗ്രഹം വരൂല, അതിങ്ങനെ ചെയ്യാന്നല്ലാതെ അതിന്റെ രസം ഉണ്ടാവുകയില്ല. രണ്ടാമത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വഅല്ലാ യതബരി മൗത്യഹദിൻ, എത്രയോ ആളുകൾ മരിച്ചിട്ടുണ്ടാകും, നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാകും, ആ മയ്യത്ത് നമ്മൾ പോയി കണ്ടിട്ടുണ്ടാകും, മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടാകും, ചുമന്നിട്ടുണ്ടാകും, കബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാകും, മറ്റ് കർമ്മങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടാകും, പക്ഷേ ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഇങ്ങനെ മരിക്കും, എനിക്ക് വേണ്ടി ദിക്ര് ചെല്ലും, എനിക്ക് വേണ്ടി ദിക്ര് ചെല്ലാൻ എന്റെ മക്കൾ ഇങ്ങനെ പായസം വെച്ച് കാത്തിരിക്കുന്നുണ്ടാകും, ഓരോരുത്തരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് മക്കൾ ചിന്തിക്കും, എന്റെ പാക്ക് വേണ്ടി 10 ദിക്ര് ചെല്ലാൻ ആ മനുഷ്യന് തോന്നിയില്ലല്ലോ എന്ന് തോന്നും. ഇന്ന് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. അന്നം നിങ്ങൾക്ക് ആർക്കാ തോന്നാത്തത്? അവനവന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദിക്ര് ചെല്ലാൻ വേണ്ടി പള്ളി കാത്തിരിക്കുകയാ. അതുകൊണ്ടാ ഏത് പള്ളി വരാത്തോനും, ഏത് നിസ്കാരത്തിന് വരാത്തോനും, ഈ മുസ്ലിയാരെ തീരെ കണ്ടുകൂടാത്തോനും, ഖതീബിനെ ഇഷ്ടപ്പെടാത്തോനും, അവനും അവന്റെ അപ്പയോ അവന്റെ ഉമ്മയോ അവന്റെ ബന്ധപ്പെട്ട ആൾക്കാരോ ഒക്കെ മരിച്ചാല് ഇങ്ങനെ തല ചൊറിഞ്ഞിക്കും, ഉസ്താദ് അത് ആർക്കണട്ടാ, ഉസ്താദ് ബാപ്പാക്ക് വേണ്ടി ഇത് ആർക്കണട്ടാ, പ്രത്യേകിച്ച് നിങ്ങൾ ആർക്കണട്ടാ, എന്താ പറയണേ, അതുവരെ കാണാൻ പറ്റാത്ത, അതുവരെ പരിചയമല്ലാത്ത, അതുവരെ യാതൊരു ബന്ധമില്ലാത്ത ഉസ്താദിനെ കണ്ട് ഇപ്പൊ എന്താ അങ്ങനെ ഉണ്ടായത്? അപ്പൊ ഏതൊരു മനുഷ്യനും തന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, ഉമ്മാക്ക് വേണ്ടി കബറിൽ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി, കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി, കബറിൽ കിടക്കുന്ന ഭാര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ സങ്കടം ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളൂല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ സങ്കടം ഉണ്ടാവും, പക്ഷേ പാഠം ഉൾക്കൊള്ളൂല. നാളെ എന്നെ ഇങ്ങനെ ഏറ്റിക്കൊണ്ടുപോകുമല്ലോ എന്ന് ചിന്തിക്കൂല. അതാ മനുഷ്യന്റെ കൽബ് കടുത്തുപോയി എന്നതിന്റെ അടയാളമാണ്. ആ മനുഷ്യന്റെ കൽബിൽ ദുൽമത്തുണ്ട് എന്നതിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു ബോധം നൽകുമാറാവട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. 8 കൊല്ലം എന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട മുത്തഅല്ലിം അദ്ദേഹം ഇന്ന് ബിരുദെടുത്ത് പുറത്താണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അഖത്തി ദീപുകാരന, അതിന്റെ ഉമ്മാന്റെ പേര് ആസിയ എന്ന. അള്ളാഹ് ക്യാൻസർ രോഗത്തിന് പിടിപെട്ട്, ക്യാൻസർ രോഗം പിടിപെട്ട് മാരകമായിട്ട് ആ രോഗത്തിന് പിടി അടിമപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹ് പൊറുത്തു കൊടുക്കട്ടെ, അല്ലാഹ് സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. അതുപോലെ വേറെ ഒരു പഠിച്ച ഒരു സക്കാഫിയുടെ ഉമ്മ, മൊഹീദ്ദീൻ സക്കാഫി കോതമംഗലം, അദ്ദേഹത്തിന്റെ ഉമ്മയും മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, അല്ലാഹു ദർജാത്തുകൾ ഉയർത്തിക്കൊടുക്കട്ടെ, മാതാപിതാക്കളെ പൊരുത്തം കൊടുക്കട്ടെ. ആരൊക്കെ നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്, ആർക്കൊക്കെ ദു
ദുആ ചെയ്യാൻ നമുക്ക് കടമയുണ്ട്. അതേ ഈ വയനാട്ടിലെ മുണ്ടക്കയിലും അതുപോലെ ചൂരന്മലയിലും ആയിരം നൂറുകണക്കിന് പാവപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ അതാരൊക്കെ നിമിഷ നേരം കൊണ്ട് മിനിറ്റുകളെ കൊണ്ട് വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ തകർന്ന്, ബിൽഡിങ്ങുകൾ തകർന്ന്, പാറക്കെട്ടുകൾ തകർന്ന്, ഉരുൾപൊട്ടി, അതിൽ കൂടി ചാലിയാറ് 35-40 കിലോമീറ്റർ അകലങ്ങളിലേക്ക് മൃതശരീരം പോലും കിട്ടാത്ത രൂപത്തിൽ ഒലിച്ചുപോയി ഇന്നും തെരഞ്ഞുകൊണ്ടിരിക്കുകയാ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു മുഅ്മിനീങ്ങൾക്കൊക്കെയും അല്ല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു ബന്ധുമിത്രാദികൾക്ക് സമാധാനം കൊടുക്കട്ടെ. നട്ടിൽപ്പെട്ടവർക്കല്ല മറ്റു വിധേന നികത്തിക്കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല അതിൽ നിന്നൊക്കെ വലിയ പാഠം നൽകട്ടെ, ബോധം നൽകട്ടെ, ഈമാൻ അള്ളാഹു നൽകട്ടെ.